ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് അരിസ്റ്റോഫെയ്ൻസ് എഴുതിയ ലൈസിസ്ട്രേറ്റ എന്ന പ്ലേ ആണ്. അരിസ്റ്റോഫെയ്ൻസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ഏതൻസിലെ ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കോമിക് പ്ലേ റൈറ്റും അല്ലെങ്കിൽ ഒരു കോമഡി പ്ലേ റൈറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പോയറ്റ് കൂടിയായിരുന്നു. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ വരുന്ന 40 പ്ലേസിൽ ഇന്ന് കംപ്ലീറ്റ്ലി സർവൈവിങ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളത് 11 പ്ലേസ് ആണ്. ഈ പ്ലേസിലൂടെ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും എക്സാമ്പിൾസും ഒക്കെയാണ് കിട്ടുന്നത്. എന്തിനെക്കുറിച്ചുള്ളത്? ഈ യോണർ ഓഫ് കോമിക് ഡ്രാമയെക്കുറിച്ചുള്ളത്. ഈ ഒരു യോണറിനെ നമ്മൾ ഓൾഡ് കോമഡി എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അരിസ്റ്റോഫെയ്ൻസ് എന്ന് പറയുന്ന പ്ലേ റൈറ്റ് ദ പ്രിൻസ് ഓഫ് ഏൻഷ്യൻ കോമഡി എന്നും ദ ഫാദർ ഓഫ് കോമഡി എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഏൻഷ്യൻ ഏതൻസിൻ്റെ ലൈഫ് വളരെ കൺവീൻസിങ് ആയിട്ട് മറ്റാരേക്കാളും നന്നായിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അരിസ്റ്റോഫെയ്ൻസ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ലൈസിസ്ട്രേറ്റ എന്ന് പറയുന്ന ആ ഒരു പ്ലേയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ലേഡി പ്രൊട്ടാഗനിസ്റ്റിൻ്റെ പേരാണ് ലൈസിസ്ട്രേറ്റ. അതല്ലാതെ കുറച്ച് കമ്പാനിയൻസ് വരുന്നുണ്ട് ക്യാരക്ടേഴ്സായിട്ട്. ഇവളുടെ കുറച്ച് ഇവൾ മീറ്റ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഒരു കോറസ് ഓഫ് ഓൾഡ് മെന്നും കോറസ് ഓഫ് ഓൾഡ് വിമനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മീഷണർ വരുന്നുണ്ട്. ഇവരൊക്കെയാണ് മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേ തുടങ്ങുന്ന സമയത്ത് ലൈസിസ്ട്രേറ്റ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട്. എല്ലാവരും വിമൻസ് ആണ്. ഈ ഗ്രീസ് എന്നുള്ള പ്ലേസിൻ്റെ പല സ്ഥലത്തായിട്ട് ഒരു പെലോപ്പനേഷ്യൻ വോർ എന്ന് പറയുന്ന ഒരു വോർ നടക്കുകയാണ്. ഈ വോറിന് ഒന്ന് എൻഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു വോർ ഇല്ലാതാക്കാൻ, അത് നിർത്തിവെക്കാനായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ലൈസിസ്ട്രേറ്റ ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീസിൽ തന്നെ രണ്ട് ടീംസായിട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ, അതായത് ലൈസിസ്ട്രേറ്റ, സ്പാർട്ടയിൽ നിന്നും തേബ്സിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഏരിയാസിൽ നിന്നുമൊക്കെയുള്ള പെൺകുട്ടികളെ, അതായത് സ്ത്രീകളെ കാണാനായിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വിമൻ്റെ വീക്ക്നെസ്സുകളെക്കുറിച്ചൊക്കെ ഇവൾ പറയുന്നുണ്ട്. അതായത് അത് ഇവരെന്താ, ഇവർക്ക് ആർക്കും വരാൻ താല്പര്യമില്ല, ഇവർക്ക് എന്താ മീറ്റിങ്ങിൽ വേണ്ടേ, ഇവർക്ക് വോർ എൻഡ് ചെയ്യണ്ടേ, അവരുടെ ഹസ്ബൻഡ്സിൻ്റെ ജീവനോടെ വേണ്ടേ, അങ്ങനെ പല പല വീക്ക്നെസ്സുകളെ ലൈസിസ്ട്രേറ്റ കേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്താണ് കൊളോണൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ നമ്മുടെ ലൈസിസ്ട്രേറ്റയെ ജോയിൻ ചെയ്യുന്നതും. അവിടെ വെച്ച് അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തു ഈ മീറ്റിങ്ങിലേക്ക്, പക്ഷേ ആരും വരുന്നില്ല. ഈ സമയത്താണ് ലൈസിസ്ട്രേറ്റ ആ ഒരു സ്റ്റാർവേഷൻ ഫോർ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഈ മെൻ എല്ലാം വോറിന് പോകുന്ന സമയത്ത് അവരവിടെയും ഈ സ്ത്രീകൾ, അവരുടെ വൈഫായിട്ടുള്ള ഈ സ്ത്രീകൾ വല്ലാതെ സ്റ്റാർവ് ചെയ്യുകയാണ് സെക്സ് എന്നുള്ള ആ ഒരു ബയോളജിക്കൽ നീഡിന് വേണ്ടി. അപ്പോൾ അതാണ്, ആ ഒരു സെക്സ് എന്നുള്ള ഫാക്ടറാണ് ഇവിടെ വോറ് എൻഡ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടൊരു മാർഗമായിട്ട് ലൈസിസ്ട്രേറ്റ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ മീറ്റിങ്ങിന് വരുന്ന സ്ത്രീകളോട് പറയണം, എന്ത്, അവരുടെ ഹസ്ബൻഡ്സിൽ നിന്ന് സെക്സ് എന്നുള്ള ആ ഒരു ബയോളജിക്കൽ നീഡിനെ ഒന്ന് കോൾ ഓഫ് ചെയ്ത് വെക്കാം, റെഫ്യൂസ് ചെയ്യാം. എപ്പോൾ വരെയും അൺടിൽ ദേ സ്റ്റോപ്പ് ദ വോർ. അവരെപ്പോഴാണോ വോർ സ്റ്റോപ്പ് ചെയ്ത് ഒരു ട്രീറ്റി ഫോർ എ പീസിൽ സൈൻ ചെയ്യുന്നത്, അത്രയും കാലം ഈ സെക്സ് എന്നുള്ള കാര്യം അവർക്ക് കൊടുക്കാതിരിക്കുക. ഇതാണ് ലൈസിസ്ട്രേറ്റ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗം. കൊളോണൈസുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് അവർ പറയുന്നുണ്ടല്ലോ സ്ത്രീകളാരും വരുന്നില്ല മീറ്റിങ്ങിനുള്ളത്. ഈ സമയത്ത് ഇവർ വിമൻ്റെ കണ്ടീഷനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഹസ്ബൻഡ്സ് പുറത്ത് പോകുന്ന, അതായത് വോറിന് പോകുന്ന സമയത്ത് ദീസ് വുമൻസ് ആർ സോ നീഡി, എന്തിന്, ടു സാറ്റിസ്ഫൈ ദെയർ ബയോളജിക്കൽ പ്രോസസ്.
അവർക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്സ് റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള വല്ലാത്തൊരു നീഡിലാണ് അവർ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവർ അവരുടെ വീടുകളിലും സൊസൈറ്റിയിലുമൊക്കെ പലതരം കയോസും പ്രോബ്ലംസും ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻസും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നും ഇവരിവരുടെ ആ ഒരു ടോക്കിനിടയ്ക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈസിസ്ട്രേറ്റ പറയുകയാണ്, നമുക്ക് വോർ എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണം, വി നീഡ് സാൽവേഷൻ, നമുക്ക് സാൽവേഷനാണ് ഇനി അങ്ങോട്ടേക്ക് ആവശ്യം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പല സ്ത്രീകളും ഈ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് പർപ്പസിനാണ് ഇപ്പം ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ലൈസിസ്ട്രേറ്റ ഒരു അതവരുടെ പ്ലാൻ പറയുന്നുണ്ട്. അവർ പറയുന്ന മറ്റൊരു പ്ലാൻ, അവർക്ക് ലൈസിസ്ട്രേറ്റയ്ക്ക് മറ്റൊരു പ്ലാനും കൂടി ഉണ്ട്. അതായത് അക്രോപോളിസ് എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഈ ഗ്രീസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഈ എക്കണോമിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അവരുടെ ട്രഷറിയാണ് ഈ അക്രോപോളിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈസിസ്ട്രേറ്റ ചെയ്യുന്നത് കുറച്ച് ഓൾഡ് വുമൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്, കോറസ് ഓഫ് ഓൾഡ് വുമൺ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിനോട് ഈ അക്രോപോളിസ് സീസ് ചെയ്യാനും അവിടെ അധികാരം സ്ഥാപിക്കാനും അതിൻ്റെ വർക്കിംഗ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും, മാത്രമല്ല ഈ വരുന്ന മെന്നിനെ അവിടെ കയറാൻ അനുവദിക്കരുത് എന്നും ഓർഡർ ഇടുകയാണ്, അവരെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഓൾഡ് വുമൺ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സെക്സ് എന്നുള്ള ഫാക്ടറിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഇവരെ മറ്റൊരു ജോബ് കൊടുക്കുന്നത്. കാരണം ഈ ആക്റ്റീവായിട്ടുള്ള ആളുകളെ വെറുതെ അതിലേക്ക് കൊടുത്ത് ഈ സൈഡ് വീക്ക് ആക്കണ്ട എന്നൊരു ചിന്തയും കൂടി ലൈസിസ്ട്രേറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന സ്ത്രീകളോടെല്ലാം എന്തിനാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ കൺവീൻസ് ചെയ്യുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ലൈസിസ്ട്രേറ്റ ഈ വരുന്ന സ്ത്രീകളെ എല്ലാം കൺവീൻസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നമുക്കൊരു ഓത്ത് എടുക്കാം, നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, നമ്മൾ ട്രൈ ചെയ്യും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് പെലോപൊനേഷ്യൻ വാർ എൻഡ് ചെയ്യുമെന്ന്. മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സെക്സ് എന്നുള്ള ഫാക്ടർ അവർ ഇനി അവരുടെ വൈഫ് ഹസ്ബൻഡ്സിന് പ്രൊവൈഡ് ചെയ്യില്ല എന്നും അങ്ങനെ ഇവരൊരു ഓത്ത് അവിടെ വെച്ച് എടുക്കുകയാണ്. ഈ സമയത്ത് അവിടെ നിൽക്കുന്ന സ്ത്രീകളിൽ പലരും അവരുടേതായിട്ടുള്ള ഡൗട്ടൊക്കെ പറയുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട്, ഒരു സ്ട്രോങ് മാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അതിനേക്കാൾ ഇമ്പോർട്ടൻസ് പീസിനുള്ളത് കൊണ്ട് നമുക്കിത് ഒരുമിച്ച് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ചിലർ അവരുടെ ഡൗട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ സെക്സ് കൊടുക്കാതിരുന്നാൽ, റിലേഷൻഷിപ്പിന് അനുവദിക്കാതിരുന്നാൽ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെഗ്ഗിങ് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതുപോലെ അവർ നമ്മളെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുക? അങ്ങനെ പല പല ഡൗട്ട് ഈ സ്ത്രീകൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഒരു ബോട്ടിൽ ഓഫ് വൈൻ ഗോഡിന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇവർ ഇവരുടെ ഓത്ത് എടുക്കുകയും ഒരു സെലിബ്രേഷൻ ഓഫ് ഓത്ത് അവിടെ നടക്കുകയും ചെയ്യുകയാണ്. ഈ സിമ്പൽ ഒരു സിമ്പലൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ വൈൻ എന്ന് പറയുന്നത്. വൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലസ്റ്റിനെയാണ് ഇവിടെ. ഇനി ഈ സമയത്താണ് ഇവർ ഓൾഡ് വുമൻ്റെ ആ ഒരു കോറസിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു പ്ലേയിൽ നമുക്ക് രണ്ട് കോറസസാണ് കാണാൻ സാധിക്കുന്നത്. കോറസസ് ഓഫ് അല്ലെങ്കിൽ കോറസ് ഓഫ് ഓൾഡ് മെനും കോറസ് ഓഫ് ഓൾഡ് വുമനും. ഇവിടെ കോറസ് ഓഫ് ഓൾഡ് മെൻ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്, സ്റ്റേജിൽ അപ്പിയർ ചെയ്യുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഓൾഡ് മെൻ അവരുടെ കയ്യിൽ വുഡും വിറകുകളും ഫയറും ഒക്കെ ആയിട്ട് അക്രോപോളിസിൻ്റെ ഗേറ്റിലേക്ക് പോകുന്നതായിട്ടാണ്. അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള, മെൻ്റലി സ്ട്രോങ് ായിട്ടുള്ള, കുറച്ച് ഫിസിക്കലി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ മെന്നിൻ്റെ, ഈ ഗ്രൂപ്പ് ഓഫ് മെന്നിൻ്റെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ അക്രോപോളിസ് ഫയർ ചെയ്യുക, അങ്ങനെ പുകച്ച് പുറത്തിയാടിക്കുക. അവിടെ അകത്ത് നിൽക്കുന്ന ഇവരെ അങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കാത്ത ആ ഓൾഡ് വിമൻ്റെ ഗ്രൂപ്പിനെ പുറത്ത് ചാടിക്കുക എന്നുള്ളതായിരുന്നു. ഈ സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്, ഈ കോറസ് ഓഫ് ഓൾഡ് വുമൻ എന്താ ചെയ്യുന്നത്, അവർ അവരുടെ കയ്യിൽ കുറേ ജഗ്സ് ഓഫ് വാട്ടർ കൊണ്ടുവന്ന് ഈ ഫയർ കെടുത്തുകയാണ്.
അങ്ങനെ ഈ കോറസ് ഓഫ് ഓൾഡ് വിമൻ വിക്ടോറിയസ് ആയിട്ട് ആ ഒരു കോൺടെസ്റ്റ് ഇവരുമായിട്ടുള്ള കോറസ് ഓഫ് ഓൾഡ് മെന്നുമായിട്ടുള്ള ആ ഒരു കോൺടെസ്റ്റിൽ വിജയിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് ഒരു കമ്മീഷണർ വരുന്നത്. അദ്ദേഹം വന്നു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന ഈ ഒരു കാര്യമൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ആക്ച്വലി ഈ കമ്മീഷണർ അവിടെ വരുന്നത് നേവൽ ഷിപ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫണ്ട് ചോദിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇവരൊരു ഫിനാൻഷ്യൽ ട്രഷറിയാണ് ഈ അക്രോപൊളിസ് എന്നുള്ളത്. അപ്പോൾ ഈ വിമനിൻ്റെ ആക്ട് കണ്ട് ഇദ്ദേഹം വളരെ സർപ്രൈസ്ഡ് ആവുകയും അദ്ദേഹം അവരുടെ പോലീസ് മെന്നിനോട് ലൈസിസ്ട്രേറ്റിനെയും കൂടെയുള്ള മറ്റ് വിമൻസിനെയും അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഈ ലേഡീസിൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ പോലീസും കൂടി ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ബാറ്റിൽ ഉണ്ടാവുന്നുണ്ട്. ബൈ ദ എൻഡ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു വയലൻസ്, അതായത് അവരുടെ ആ ഒരു പവർ കണ്ടിട്ട് ഈ പോലീസ് ഗ്രൂപ്പ് വല്ലാതെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഈ കമ്മീഷണറെ ഒരു അദ്ദേഹത്തിനെ ഇവർ ഈ ഗ്രൂപ്പ് ഓഫ് വിമൻ അവരുടെ അവസ്ഥകൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യുകയും ലേറ്റർ ഈ ഒരു കമ്മീഷണർ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മെന്നിനോട് പറയുകയാണ് ഈ വിമൻ എന്ന് പറയുന്നത് വളരെ ജനറസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, മാത്രമല്ല അദ്ദേഹം ആ സിറ്റിയിലുള്ള വിമൻസിന് ഒത്തിരി ഫ്രീഡവും അലോ ചെയ്തു. അങ്ങനെ ഈ പോലീസ് മെന്നൊക്കെ അവിടെ നിന്ന് ഓടിപ്പോയി. കമ്മീഷണറും ലൈസിസ്ട്രേറ്റയും മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിനിടയ്ക്ക് ഇവർ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെൻറ്റിലൊക്കെ എത്തുന്നുണ്ട്. എന്തിന്? വോറിനെ കുറിച്ച് സംസാരിച്ച്. ആ സമയത്ത് ലൈസിസ്ട്രേറ്റ പറയുന്ന ഒരു കാര്യമാണ്, വിമൻ എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. ഈ ആണുങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളാണ് അതിനുള്ള സൊല്യൂഷൻസും പീസും ഒക്കെ വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ വച്ച് ലൈസിസ്ട്രേറ്റ പറയുകയാണ്, ഏദൻസ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഒരു സ്ത്രീ എങ്ങനെയാണ് വൂള് സ്പിൻ ചെയ്യുന്നത് അത്രയും നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കണം എന്ന് ലൈസിസ്ട്രേറ്റ അവിടെ വെച്ച് പറയുകയാണ് കമ്മീഷണറോട്. മാത്രമല്ല ഈ ലൈസിസ്ട്രേറ്റ പറയുന്നുണ്ട്, ആ ഒരു സ്ഥലത്തെ വിമനാണ് ഈ വോർ എന്നുള്ള ഒരു കാര്യത്തോട് ഏറ്റവും കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നത്. കാര്യം അവർ വാറിന് വേണ്ടി ഒരുപാട് ഗ്രേറ്റ് സാക്രിഫൈസൊക്കെ നടത്തുന്നുണ്ട്. ചിലർക്ക് അവരുടെ ഹസ്ബൻഡിനെ വാർ ഫീൽഡിലേക്ക് വിടേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് അവരുടെ മക്കളെ വിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരൊരുപാട് എഫേർട്ട് ഈ വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് ലൈസിസ്ട്രേറ്റ പറയുന്നത്. മാത്രമല്ല അവൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഹസ്ബൻഡിനെ ഒരു സ്ത്രീക്ക് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം പോലും വളരെ ഡിഫിക്കൾട്ടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കമ്മീഷണറെ മോക്കിംഗ്ലി ഒരു വിമനായിട്ട് ഡ്രസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ സെക്സ് സ്ട്രൈക്ക് എന്നുള്ള കാര്യം ഇപ്പം അത്യാവശ്യം നല്ല എഫക്റ്റൊക്കെ വരുത്തുന്നുണ്ട് ആ ഒരു ഏരിയയിലെ മെൻസിനിടയ്ക്ക്. അപ്പോൾ ലൈസിസ്ട്രേറ്റ കിനസിയാസ് എന്ന് പറയുന്ന ഒരാളെ കാണുകയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് മൈറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹസ്ബൻഡാണ്. അപ്പം മൈറിൻ ഉള്ളിടത്തേക്ക്, അക്രോപോളിസിലേക്ക് വരികയാണ് ഈ ഇവരുടെ ഹസ്ബൻഡ്. പുള്ളിക്കിപ്പോൾ ഉള്ളത് ഒരു ഫുൾ ഇറക്ഷനാണ്, അതായത് സെക്ഷ്വലി അറൗസ്ഡ് ആവുമ്പം ഒരു ഫുൾ ഇറക്ഷൻ സംഭവിച്ചാണ് ഇപ്പം തൻ്റെ വൈഫിനെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി തിരഞ്ഞു നടക്കുകയാണ് ഈ മൈറിൻ്റെ ഹസ്ബൻഡ്. ഈ സമയത്ത് അദ്ദേഹത്തെ വളരെ ഡെസ്പറേറ്റ് ആക്കിക്കൊണ്ട് ഇവള് വൈഫായിട്ടുള്ള മൈറിൻ പറയുകയാണ്, ഞാൻ റെഫ്യൂസ് ചെയ്യുകയാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി ഞാൻ റെഫ്യൂസ് ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട്. അവൾ മറ്റൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, നിങ്ങൾ വോർ എൻഡ് ചെയ്ത് ഒരു ട്രീറ്റി ഓഫ് പീസ് സൈൻ ചെയ്യുന്നവരെയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ഇവളെ കൺവീൻസ് ചെയ്യാനായിട്ട് മൈറിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ഒരുപാട് സ്നേഹിക്കണം. അപ്പം ഇവൾ ഈ ഇവൻ്റെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ റീസൺസും ഇവൾ കേൾക്കുന്നതായിട്ട് നടിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവൾ ഒരു ഹിൻ്റ് കൊടുക്കുന്നുണ്ട്, മൈറിൻ ഒരു ഹിൻ്റ് കൊടുക്കുന്നുണ്ട്, ഭാവിയിൽ ഈ ഒരു സെക്സ് സ്ട്രൈക്ക് അവൾ മാറ്റിയേക്കാം, ഒള്ളി
ഇഫ് ദേ സ്റ്റോപ്പ് ദ വോർ, അവർ വോർ സ്റ്റോപ്പ് ചെയ്താൽ മാത്രം അങ്ങനെ ആ ഒരു ഇതിന് എത്തിച്ചേരാൻ പറ്റാതെ മൈറിൻ ആ ഒരു അക്രോപോളിസിലേക്ക് ഡിസപ്പിയർ ആവുന്നുണ്ട്. അതായത് മൈറിൻ്റെ ഹസ്ബൻഡ് ഗ്രേറ്റ് പെയിനിൽ നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്പാർട്ടനായിട്ടുള്ള ഒരു ഹെറാൾഡ് അക്രോപോളിസിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിനും എന്താ ഈ ഒരു ഇറക്ഷനാണ് സഫർ ചെയ്യുന്നത്. ലേറ്റർ ആ ഒരു സ്ഥലത്തെ എല്ലാ മെന്നിനും അവരുടെ സെക്ഷുവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് ഇറക്ഷനോടുകൂടി ഇങ്ങനെ വോണ്ടേഡായിട്ട് നടക്കുന്നതാണ് നമ്മൾ കാണാൻ വരുന്നത്. ഇതിൻ്റെ പ്ലേ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള സീൻസ് കാണാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ലൈസിസ്ട്രേറ്റ ഒരു ലെക്ചർ കൊടുക്കുകയാണ്, ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ലെക്ചർ കൊടുക്കുകയാണ് എബൌട്ട് ദ നീഡ് ഫോർ പീസ്. പീസും വോർ എൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവൾ ഒരു ലെക്ചർ കൊടുക്കുകയാണ്. ഇവിടെ വെച്ച് ലൈസിസ്ട്രേറ്റ പറയുന്നുണ്ട് ഗ്രീസ് എന്ന ആ സ്ഥലത്തെ രണ്ട് സ്റ്റേറ്റാണ് ഇപ്പോൾ ഈ വോറിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റിനിടയ്ക്കും ഒത്തിരി കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, അവരെ കോമൺ ഹെറിറ്റേജ് കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസിന് വേണ്ടി ഈ ഒരു വോർ ഇല്ലാതെ ആക്കണമെന്നാണ് ലൈസിസ്ട്രേറ്റ ഈ ഒരു ലെക്ചറിൽ പറയുന്നത്. അങ്ങനെ പീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഗ്രീസ് എന്നുള്ള സ്ഥലത്തിൻ്റെ മാപ്പാക്കാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. ഫൈനലി ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ലീഡേഴ്സ് ഡിസൈഡ് ചെയ്യുകയാണ് നമുക്ക് വോർ എൻഡ് ചെയ്യാം, നമുക്കൊരു പീസിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പീസ് എന്നുള്ള കാര്യത്തെക്കാളും ഈ മെൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത്രയും നാളും എൻഡ് ചെയ്യാതിരുന്ന വോറ് അവർ എൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതും. അങ്ങനെ രണ്ട് സൈഡിലുള്ള ആളുകളും എഗ്രി ചെയ്തു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, വോർ സ്റ്റോപ്പ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഫൈനലി ആ വിമൻസിനെ എല്ലാം അവരുടെ ഹസ്ബൻഡിന് തിരിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഗ്രേറ്റ് സെലിബ്രേഷനാണ് നടക്കുന്നത്. ഈ പ്ലേ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട കോറസ് ഓഫ് ഓൾഡ് മെന്നും കോറസ് ഓഫ് ഓൾഡ് വുമനും കൂടി ചേർന്ന് ഒരു പാട്ട് പാടുകയും മറ്റുള്ളവർ അവിടെ ഡാൻസ് ചെയ്യുകയും ആയിട്ടാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത് വിമൻ ആൻഡ് ഫെമിനിറ്റി. അത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കൺസേൺ അബൌട്ട് വോർ, അവരുടെ ആ ഒരു ഡിസിഷൻ ടു സ്റ്റോപ്പ് വോർ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ മെൻ ആൻഡ് മസ്കുലിനിറ്റി, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവരെപ്പോഴും വോർ വോർ എന്ന് നടക്കുന്നു, മറ്റവർ ഫീമെയിൽസ് എപ്പോഴും പീസിന് വേണ്ടിയും സൊല്യൂഷൻസിന് വേണ്ടിയും നടക്കുന്നു. ഇനി തേർഡ് തീം എന്ന് പറയുന്നതാണ് സെക്സ്. സെക്സ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് തീം എന്ന് പറയാം. ദെൻ വോറിനെ കുറിച്ച് പറയുന്നുണ്ട്. പവർ, അതായത് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും പവർ ഇതിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലെ സിമ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിമ്പിളാണ് വൈൻ. വൈൻ സിമ്പലൈസ് ചെയ്യുന്ന എന്തിനെയാണ്, ഇവരുടെ ലസ്റ്റിനെയാണ്, ഇവരുടെ നീഡ് ഫോർ സെക്സിനെയൊക്കെയാണ് വൈൻ കാണിക്കുന്നത്. ദെൻ പീസ്, പീസ് നമുക്ക് സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പീസിലേക്കല്ല ഇവർ ആക്ച്വലി പോയിരുന്നത്, ഇവരുടെ ആ സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇവർ വോർ എൻഡ് ചെയ്ത് പീസിലേക്ക് പോയതെന്നുള്ളത്. തേർഡ് എന്ന് പറയുന്നതാണ് അക്രോപോളിസ്. അക്രോപോളിസ് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുകയാണ്, ഇവരുടെ ട്രഷറാണ് ഈ അക്രോപോളിസിൽ ഉള്ളത്. ഇനി ഇതിൻ്റെ മോട്ടീവ്സ് എന്ന് പറയുന്നത് സെക്ഷുവൽ കൊണോട്ടേഷൻസ് ഉള്ള ഹ്യൂമേഴ്സും അതുപോലെ തന്നെ ഈ മെയില് സഫർ ചെയ്യുന്ന ആ ഒരു ഇറക്ഷനും അതൊക്കെ അവരുടെ ഒരു നീഡ് ഫോർ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ആണ് കാണിക്കുന്നത്. താങ്ക് യു.